നമസ്കാരം. സുലളിതം എന്ന ഈ പംക്തിയിലൂടെ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് എൻ്റെ ജന്മസ്ഥലവുമായി ബന്ധപ്പെട്ട് ഞാൻ കേട്ട ഒരു കഥയിൽ നിന്നുള്ള ഒരു ഗാനവുമായിട്ടാണ്. കുഴൽമന്നം എന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേരുണ്ടായത് എൻ്റെ അച്ഛനും അതുപോലെ മുതിർന്നവരുമെല്ലാം പറഞ്ഞ് ഞാൻ അറിഞ്ഞ ഒരു കഥ. ഞങ്ങളുടെ അടുത്ത് മന്നം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ട്. അവിടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം, മരുതൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇപ്പോഴും ഉണ്ട്. അവിടെ ഒരു ചമ്പകത്തറ. അപ്പോൾ ഈ ചമ്പകത്തറയിൽ ശ്രീകൃഷ്ണൻ വേണുഗാനം പൊഴിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചു എന്നുള്ള ഒരു ഐതിഹ്യമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെയാണ് കുഴൽമന്നം എന്ന പേര് വന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഈ ഒരു സങ്കല്പത്തെ ഞാൻ ഒരു ഗാനത്തിലൂടെ യാഥാർത്ഥ്യമാക്കി. പൊന്നോട കുഴലൂതി നിൽക്കുകയാണെൻ മരുതൂർ മേവും കണ്ണൻ, മന്ദം മന്ദം നാദം ഉണർത്തി ആനന്ദമേകും കണ്ണൻ. പിന്നെ ഞാൻ പറഞ്ഞത് മാനസ ചമ്പകത്തറയിൽ. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചമ്പകത്തറയിൽ ഞാൻ സങ്കല്പിച്ച ഒരു രൂപം, കേട്ട ഒരു നാദം, ഇതെല്ലാം ഞാൻ എൻ്റെ ഗാനത്തിലൂടെ ആവിഷ്കരിച്ചു. അപ്പോൾ ഇത് വളരെ മനോഹരമായി സംഗീതം നൽകിയിരിക്കുന്നത് നാമെല്ലാം ബഹുമാനിക്കുന്ന ശ്രീ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി സാറാണ്. അദ്ദേഹം വളരെ മനോഹരമായി ഇതിൻ്റെ മോഹന രാഗത്തിലുള്ള ഒരു സങ്കല്പത്തിലൂടെ വേണുഗാനത്തെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോടത്ത് ഈ ഒരു പംക്തി തുടങ്ങിയ ശേഷം ചോദിച്ചു, എൻ്റെ ശിഷ്യനെ കൊണ്ടൊന്ന് പാടിച്ചോട്ടെ എന്ന്. അങ്ങനെ വളരെ മനോഹരമായി ഈ ഒരു ഗാനം നമുക്ക് വേണ്ടി ആലപിച്ച് അയച്ചു തന്നിരിക്കുന്നത് ശ്രീ സായി കൃഷ്ണൻ എന്ന ഒരു യുവ ഗായകനാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ ഒരു ഗാനം ഞാൻ എൻ്റെ കുഴൽമന്നം എന്ന് പറഞ്ഞ എന്നോടൊപ്പം ചേർത്ത് നിർത്തിയ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരോടൊപ്പം ചേർത്ത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. നന്ദി. പൊന്നോട കുഴൽ
പുഷ്പമാല കൗസ്തുഭമിവയും മെയിൽ പീതാംബരവും മാറിൽ വനമാല കൗസ്തുഭമിവയും മെയിൽ പീതാംബരവും കാലിൽ പൊന്നിൻ ചിലങ്കയുമായി കാലിൽ പൊന്നിൻ ചിലങ്കയുമായി പുഞ്ചിരി തൂകിയണഞ്ഞു മാനസദീപാവലിയിൽ പൊന്നോട കുഴലൂതി നിൽക്കുകയാണ് മരുതൂർമേവും കണ്ണൻ മന്ദം മന്ദം നാദമുണർത്തി ആനന്ദമേകും കണ്ണൻ മന്ദം മന്ദം നാദമുണർത്തി ആനന്ദമേകും കണ്ണൻ മാനസ ചമ്പകത്തറയിൽ പൊന്നോട കുഴലൂതി നിൽക്കുകയാണ് മരുതൂ